എല്ലാവർക്കും നമസ്കാരം. ഇനിയുള്ള കാലം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അടുക്കളയിലെ വേസ്റ്റിൽ നിന്നും, അതായത് പഴത്തൊലിയും ഒരല്പം മുട്ടത്തോടും ഒരല്പം ഗോതമ്പ് പൊടിയും ഉണ്ടെങ്കിൽ തികച്ചും ജൈവ രീതിയിലുള്ള ഒരു നല്ല വളം ഉണ്ടാക്കിയെടുക്കുന്ന, ചെടികൾക്കും പച്ചക്കറികൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ഒരു വളം എങ്ങനെ തയ്യാറാക്കിയെടുക്കാം എന്നുള്ളതാണ്. ഇത് ചെടികളുടെയും പച്ചക്കറികളുടെയും വളർച്ചയ്ക്കും ഒപ്പം നല്ല ഹരിത നിറം, നല്ല പച്ചപ്പ് നിറവും നിലനിർത്താനും നന്നായി ഉപകരിക്കുന്ന ഒരു വളമാണിത്. അപ്പോൾ ഞാൻ വൈകിക്കുന്നില്ല, നേരിട്ട് വീഡിയോയിലേക്ക് കടക്കുകയാണ്. നാം ഉപയോഗശേഷം വലിച്ചെറിയാൻ വേണ്ടി വെക്കുന്ന പഴത്തൊലികൾ, അതായത് ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് മൈസൂർ പൂവിൻ്റെ പഴത്തൊലിയാണ്. ഏത് പഴത്തൊലിയുമാവും, ചെറുപഴത്തിൻ്റെ തൊലിയാണെങ്കിൽ അല്പം ഉചിതം നേന്ത്രപ്പഴത്തിനേക്കാളും. ഇത് ചെറു കഷ്ണങ്ങളായിട്ട് മുറിക്കുക. ഞാനിപ്പോൾ ഒരു 12 പഴത്തിൻ്റെ തൊലിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നന്നായി പഴുത്ത ചെറുപഴത്തിൻ്റെ ഒരു 12 തൊലി ഞാൻ ചെറുതാക്കി മുറിച്ച് ഇവിടെ എടുത്തു വച്ചിട്ടുണ്ട്. ഉണങ്ങി തുടങ്ങിയ പഴത്തോല് ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഇനി മുറിച്ച് വെച്ചിട്ടുള്ള ഈ പഴത്തിൻ്റെ തൊലി നമുക്കൊരു ഭരണിക്കുള്ളിലേക്ക് ഇട്ട് വെക്കണം. അപ്പോൾ അതിന് ഏകദേശം ഒരു 3-4 ലിറ്റർ കോള് കൊള്ളുന്ന ഒരു ഭരണി വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു 3-4 ലിറ്ററോളം വലിപ്പം കൊള്ളുന്ന ഒരു ഭരണിയാണ്, പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഭരണിയാണ്. നമുക്ക് ആവശ്യം 2 ലിറ്റർ വെള്ളമാണ്. അതിനുള്ളിലേക്ക് നമുക്ക് 2 ലിറ്റർ വെള്ളം അളന്നൊഴിക്കാം. ഇതിപ്പം 1-200 അളവ് കൊള്ളുന്ന ഒരു കപ്പാണിത്. അതിനകത്ത് നിന്ന് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 1 ലിറ്റർ വെള്ളം മാത്രമേ എടുത്തിട്ടുള്ളൂ. ഈ 1 ലിറ്റർ വെള്ളം നമുക്ക് ഈ ഭരണിയിലേക്ക് ഒഴിക്കാം. അങ്ങനെ 2 ലിറ്ററും നമ്മൾ ഒഴിക്കുകയാണ്. അങ്ങനെ 2 ലിറ്റർ വെള്ളം നമ്മളിപ്പം അളന്ന് ഈ ഭരണിക്കുള്ളിൽ ഒഴിച്ചു വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് മുറിച്ചു വെച്ചിരിക്കുന്ന പഴത്തൊലി അത് ഈ എടുത്തു വെച്ചിരിക്കുന്ന വെള്ളത്തിനകത്തേക്ക് നമുക്ക് ഇട്ട് വെക്കണം. ഈ 2 ലിറ്റർ വെള്ളത്തിനകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആദ്യഘട്ടം ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. നമ്മൾ ഒരു 12 ചെറുപഴത്തിൻ്റെ തൊലിയെടുത്ത് അതിനെ ചെറു കഷ്ണങ്ങളാക്കി മുറിച്ച് 2 ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മൾ ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇനി ഇത് ഒരു 3 ദിവസം നമ്മൾ അനക്കാതെ വെച്ചിരിക്കണം. 3 ദിവസത്തേക്ക് നമുക്കിതിന് അടച്ചു വെക്കണം. ഈ ഭരണിയുടെ അടപ്പ് ഫുൾ ടൈറ്റ് ചെയ്ത് അടയ്ക്കേണ്ട, ഒരു അല്പം ഏറ് പോകുന്ന രീതിയിൽ കൂടി വെറുതെ ഒന്ന് മൂടി വെച്ചു കൊടുത്താൽ മതി. നമുക്കിതിനെ ഒരു 3 ദിവസം അനക്കാതെ വെക്കുക. 3 ദിവസത്തിന് ശേഷം നമുക്കിതിനെ എടുക്കാം. അപ്പോൾ 3 ദിവസം മുൻപ് മുറിച്ച് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന പഴത്തൊലി ഇവിടെ ഭരണിയിൽ റെഡിയായി നിൽക്കുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. ഇനി ഈ പഴത്തൊലിക്കുള്ളിലേക്ക് നമുക്ക് അല്പം മുട്ടത്തോട് പൊടിച്ചിടണം. ഒരു 10 മുട്ടയുടെ തോടാണ് ഞാനിപ്പോൾ പൊടിച്ച് ചേർക്കാൻ വേണ്ടി പോകുന്നത്. ശ്രദ്ധിക്കുക, പുഴുങ്ങിയ മുട്ടയുടെ തൊണ്ട് ഉപയോഗിക്കരുത്. വേവിച്ചെടുത്ത് ഉപ്പിട്ട് പുഴുങ്ങിയ മുട്ടയുടെ തോട് ഉപയോഗിക്കരുത്. ഓംലെറ്റിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധാരണ മുട്ടത്തോടുണ്ടല്ലോ, നോർമലായിട്ടുള്ളത്, ആ മുട്ടത്തോട് ഒരു 10 എണ്ണം, 10 മുട്ടയുടെയാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന കണക്ക്, 10 മുട്ടയുടെ തോട് നമുക്ക് മിക്സിയിലൊന്ന് പൊടിച്ച് കൊണ്ടുവരാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് മിക്സിയിൽ പൊടിക്കുമ്പോൾ യാതൊരു കാരണത്താലും വെള്ളം ചേർക്കേണ്ടതില്ല. വെള്ളം ചേർക്കാതെ പൗഡർ രൂപത്തിൽ പൊടിച്ചു കൊണ്ടുവരാം. അപ്പോൾ മുട്ടത്തോട് പൊടിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊന്ന് സ്പൂണിന് കോരി കാണിച്ചു തരാം. നല്ല രീതിയിൽ തന്നെ പൊടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ 10 മുട്ടയുടെ തൊണ്ടാണ് ഞാനിത് പൊടിച്ചത്. അത് നമുക്ക് ഇതിനുള്ളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനിയാണ് നമ്മുടെ 3-ാമത്തെ ചേരുവ ചേർക്കുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ ഗോതമ്പ് പൊടിയാണ്, സാധാരണ ഗോതമ്പ് പൊടി. ഈ ഗോതമ്പ് പൊടി നമുക്കൊരു 3 സ്പൂൺ ഇതിനുള്ളിലേക്ക് ചേർത്ത് കൊടുക്കണം.
ഇനി നമുക്ക് അടപ്പിട്ട് നന്നായി ടൈറ്റ് ചെയ്ത് ഇതിനൊന്ന് ഷെയ്ക്ക് ചെയ്യാം, ഒന്ന് കുലുക്കി എടുക്കാം. നന്നായിട്ട് ഇളകിയിട്ടുണ്ട്. ഇതിൻ്റെ ഇപ്പോഴുള്ള ഈ അവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് കാണാം. കണ്ടോ, ഈ പരുവത്തിലാണുള്ളത്. അല്പം നുരയും പതയൊക്കെ കാണും, പേടിക്കേണ്ടതില്ല. ഇത് പുളിക്കാൻ വേണ്ടി വെക്കുന്നതാണല്ലോ, അപ്പം അതിനനുസരിച്ച് കുറച്ച് പുളിപ്പിൻ്റെതായിട്ടുള്ള എല്ലാ ഇതും ഇത് പ്രകടമാക്കിയിരിക്കും. ഫുൾ ടൈറ്റ് ചെയ്യേണ്ട, ഒരല്പം ലൂസ് കൊടുത്ത് വേണം ഭരണി അടച്ചു കൊടുക്കാൻ, ഇതിന് ഏറ് പോകുന്ന രീതിയിൽ. നമുക്കിനി ഇതിനെ ഒരു രണ്ട് ദിവസം അനക്കാതെ വെക്കുക. അങ്ങനെ വീണ്ടും രണ്ട് ദിവസം കഴിഞ്ഞ് നമ്മുടെ ഈ വളക്കൂട്ട് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ചിലരൊക്കെ ചിന്തിക്കുന്നുണ്ടാവാം, ഇതിനകത്ത് കൃമി പിടിക്കില്ലേ, ബാഡ് സ്മെല്ലുണ്ടാവില്ലേ, ഇങ്ങനെയൊക്കെയുള്ള പല ധാരണകളുണ്ടാവും. ഒന്നും ഉണ്ടാവില്ല, ബാഡ് സ്മെല്ലോ അല്ലെങ്കിൽ കൃമി പിടിക്കുവോ അങ്ങനെ ഒന്നുമില്ല. ഒരു ചെറിയൊരു പുളിപ്പിൻ്റെതായിട്ടുള്ളൊരു ചെറിയൊരു സ്മെല്ലുണ്ടാവും, ചെറിയ സ്മെല്ല്, ലൈറ്റ് സ്മെല്ല് മാത്രം. അപ്പോൾ നമ്മൾ തയ്യാറാക്കി എടുത്തിരിക്കുന്ന ഈ വളക്കൂട്ട് നമുക്കിനി ഇതിനെ ഒരു ഏഴിരട്ടി വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട്, അതിനെ നേർപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിപ്പോൾ 14 ലിറ്റർ വെള്ളമാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ആദ്യം ഇതിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിച്ചത് 2 ലിറ്റർ വെള്ളമാണ്. അപ്പോൾ അതിൻ്റെ ഏഴിരട്ടി എന്ന് പറയുമ്പോൾ 14 ലിറ്റർ വെള്ളം വരും. അപ്പോൾ ഈ 14 ലിറ്റർ വെള്ളത്തിലേക്ക് നമുക്കിതിനെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കണം. അതിനുവേണ്ടി മറ്റൊരു പാത്രം ഞാൻ എടുത്തിരിക്കുകയാണ്. ഒരു വലിയൊരു അരിപ്പ വെച്ച് അതിനുള്ളിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. അരിച്ചെടുത്ത ഈ വേസ്റ്റ് കളയേണ്ടതില്ല കേട്ടോ, നമുക്കിത് കിച്ചൺ കമ്പോസ്റ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇത് എല്ലാ പച്ചക്കറികൾക്കും ചെടികൾക്കും നമുക്കിത് കുറേശ്ശായി ഒഴിച്ചു കൊടുക്കുക. ചെടിയുടെ ചുവട്ടിൽ ആവശ്യത്തിന് ഈർപ്പമുണ്ട് എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ നമ്മളിത് ഒഴിച്ചു കൊടുക്കാവുള്ളൂ. അല്ലാതെ ഈ വളം ഒഴിച്ചതിന് ശേഷം രണ്ടാമത് നമ്മൾ വീണ്ടും ഒന്നുകൂടി നനയ്ക്കുവാൻ വേണ്ടി ശ്രമിക്കരുത്, ചെടിയുടെ ചുവട് നനയ്ക്കുവാൻ വേണ്ടി ശ്രമിക്കരുത്. നമ്മൾ ഏത് വളം ഉപയോഗിക്കുമ്പോഴും, ഇപ്പം നമ്മൾ എന്താ പറയേണ്ടത്, ചെടിയുടെ ചുവട്ടിലേക്ക് ഏത് ജൈവ രീതിയിലുള്ള വളങ്ങൾ നമ്മൾ ഉപയോഗിച്ചാലും അത് പരമാവധി വൈകിട്ട് സമയങ്ങളിൽ ഒഴിച്ചു കൊടുക്കുവാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം നേരം വെളുക്കുന്നത് വരെ നമുക്ക് ആ ചെടിയുടെ ചുവട്ടിൽ അതിൻ്റെ ഈർപ്പവും തണുപ്പും നിൽക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഞാനിപ്പോൾ തക്കാളി, വെണ്ട, പയർ എന്ന് വേണ്ട എല്ലാ പച്ചക്കറികൾക്കും ഇത് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പം നിലത്ത് നട്ടിരിക്കുന്ന ഒരു പയറിൻ്റെ ചെടിയാണിത്. ഇനി നമുക്ക് പൂച്ചെടികൾക്ക് ഇത് ഉപയോഗിക്കാം. റോസിനാണ് ഞാനിപ്പോൾ ഒഴിക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളിൽ എത്തിച്ച ഈ അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ദയവായി മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഞെക്കി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോയുടെ ലിങ്കുകൾ നിങ്ങൾക്ക് തത്സമയം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഉടൻ കാണാം. നന്ദി.